ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് മെലുഹ. ഞാൻ മെലുഹ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഊട്ടിക്ക് പോകുന്ന വഴിക്ക് നീഡൽ റോക്ക് എന്ന് പറഞ്ഞൊരു പാറയുണ്ട്. അപ്പം നമുക്ക് ഞാൻ അതിപ്പം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് അതിലേക്ക് പോവാണ്. ഇതേ കുഞ്ചേച്ചിയുണ്ട്, സവിഞ്ചേട്ടയുണ്ട്, വർഷേച്ചിയുണ്ട്, കുഞ്ഞാവുണ്ട്, അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട്, ജിജേൻ്റെ ഉണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് പോകുന്ന വഴിക്കിതേ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഗൈസ്, എൻ്റെ ഒച്ച അണഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തുമ്മലാണ്. ഒന്നാമത് ഊട്ടിയിൽ തണുപ്പുമാണ്. അപ്പം ഇതേ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കയറ്റം ഇറക്കവും കയറ്റം ഇറക്കവും കേട്ടോ. ഇതേ അതിന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാം. അതായത് നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ എടുക്കാം, നമ്മൾ ഷോർട്സ് ചെയ്യാം, വീഡിയോ ചെയ്യാം ഒക്കെ ചെയ്യാം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. പിന്നെ അതേ നല്ല ആഴത്തിലാണ്ട് ഈ പാറ ഗർത്തം പോലെയാണ് ഗൈസ്, കണ്ടോ. അവിടെ ചെറിയ ചെറിയ കുറ്റി പട്ടിക്കൂട് പോലത്തെ വീടുകളൊക്കെയാണ് കാണുന്നത്. അപ്പം അതേ അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പം നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാൻ വരുന്നേ. പോയി നോക്കിയപ്പോൾ ഇതേ നല്ലൊരു കാഴ്ച കണ്ടു കേട്ടോ. ഇതാ ഇനിയും അങ്ങോട്ട് കുറച്ചും കൂടി പോകാനുണ്ട്. ഇതാ ഇവിടെ ഇവിടം വരെ നമുക്ക് വഴിയുള്ളൂ ഇങ്ങോട്ട്. ഇതേ ഇവിടെ പാറയൊക്കെ ഉണ്ട്, കുറേ പാറ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ഇതേ ഒരു പാരഷൂട്ടൊക്കെ കെട്ടി ഇറങ്ങിയാൽ നല്ല രസമായിരിക്കും. അപ്പം നമുക്കെന്തായാലും തിരിച്ചു പോവാം കേട്ടോ. ഗൈസ്, ഇത് ഇപ്പം നമ്മൾ മുകളിലേക്ക് കയറി പോകേണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഏറ്റവും മണ്ടയിലെത്തണമെങ്കിൽ ഒരു 1.5-2 kilometers ഒക്കെ ഉണ്ട്. ഇത് നമ്മളെ പാറേൻ്റെ ഇടയ്ക്ക് കൂടെ വഴി ഉണ്ടാക്കിയേക്കുന്നതാണ്. അങ്ങോട്ട് അപകടമൊന്നും പറ്റാതിരിക്കാനിത് കൈവരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കമ്പി കൊണ്ട്. അപ്പം നമുക്കെന്തായാലും കയറട്ടെ. ഇവിടെ കുറേ ചെടികളൊക്കെ നല്ല പച്ചപ്പുള്ള ചെടികളും മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാ കുറേ പേര് അങ്ങോട്ട് പോയി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതെ, നമ്മൾ ഇവിടെ കല്ലിട്ട റോഡാണിത്. ഇവിടെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ, കണ്ടോ. പാറേൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഇങ്ങനെ കുറേ നമുക്ക് പാറയിലിരിക്കാം. പിന്നെ പാറയിൽ കുറേ മറ്റേ എന്തെന്ന് ഹോളുകളുണ്ട്, അങ്ങനെ കുറേ രസമുണ്ട്. ഇത് താഴേക്ക് നോക്കിയ വലിയ നമ്മൾ എത്രയോ മുകളിലെത്തിയതുപോലെയാണ് കേട്ടോ, കണ്ടോ. നമ്മളെ അവിടുത്തെ ചെടിയൊക്കെ അച്ഛൻ ചന്ദനമരമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് ഗൈസ്. അച്ഛന് അറിയില്ല ശരിക്കും. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ തെരുവേൻ്റെ പുല്ല് പോലത്തെ തെരുവ് പുല്ല് പോലത്തെ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തെങ്കിലും അങ്ങോട്ട് കയറാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയും കുറച്ചും കൂടിയേ കയറാനുള്ളൂ, കണ്ട. അവിടെ നമ്മൾ ടൗണൊക്കെ കാണുന്നുണ്ട് താഴേക്ക് നോക്കിയാൽ. അപ്പം ഇത് തമിഴ്നാട്ടിലാണല്ലോ ശരിക്കും ഊട്ടി. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഒരു മലേൻ്റെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഊസി മലയെന്നാണ്. ഊസി എന്ന് അർത്ഥം വരുന്നത് സൂചി എന്നാണ്. മലയിൻ്റെ അർത്ഥം പാറ. ഗൈസ്, ഇതേ നമ്മൾ ഒരു സൂചീൻ്റെ ഷേപ്പാണ് ഈ ഒരു മലയ്ക്കുള്ളത്. അപ്പം നമ്മൾ ആ സൂചീൻ്റെ അറ്റത്തേക്കാണ് പോകുന്നത്. ഇപ്പം എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാകും, കാരണം നല്ല കാറ്റാണ് കേട്ടോ. മലേൻ്റെ പൊക്കത്താങ്ങള് നല്ല കാറ്റാണ്. അപ്പം ഞാൻ ഓഡിയോ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇതേ കുഞ്ചേച്ചി അമ്മയും ഞാനും ഒക്കെ ഇതേ ഞാനും അമ്മയും കൂടി ആ ചെറിയ ഗോപുരത്തിനുള്ളിലേക്ക് കയറി. അവിടെ നമുക്കിത് ഇരിക്കാനൊക്കെ പറ്റും. രണ്ട് ചെക്കന്മാർ കളിക്കുന്നുണ്ട് ഗൈസോട്. അതാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് വന്നാൽ നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്ന് വെച്ചാൽ നല്ല കാറ്റ്. ഇതേ കുഞ്ചേച്ചിക്ക് മാസ്ക് വരാൻ പേടി, ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അപ്പൊ ഗൈസ്, ഈ ഗോപുരം ഇവർ ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 360 degrees നമുക്ക് അതിനെ ചുറ്റി കറങ്ങാൻ പറ്റും കേട്ടോ. ആ ഗോപുരത്തിന് ചുറ്റും കറങ്ങാൻ പറ്റും. പക്ഷെ ഗോപുരത്തിൻ്റെ ഒരു സൈഡിലേക്ക് പോയാൽ കാറ്റുണ്ടാവില്ല കേട്ടോ. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ കാറ്റ്. എൻ്റെ മുടിയൊക്കെ നമ്മൾ കാറ്റത്ത് പറന്നു പോന്നാലെയാണ് ഗൈസ്. ഇതേ അവിടെ പുല്ലൊക്കെ ഇളകുന്നുണ്ടോ, നല്ല കാറ്റാണ്. ഇതേ എൻ്റെ കൂടെ അച്ഛനും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. എൻ്റെ തലയെ കാടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ തിരിച്ചിറങ്ങട്ടെ. ഇതേ സബിഞ്ചേട്ടായും ഉണ്ണിച്ചേട്ടായും ഒക്കെ തിരിച്ചിറങ്ങി കൊണ്ടിരിക്കണം. ഇതേ ഞാനും കുഞ്ചേച്ചി അവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പുറത്ത് അമ്മയുണ്ട് ഗൈസ്. ഇതേ നല്ല കാറ്റാണ് ഗൈസ്. എൻ്റെ മുടിയൊക്കെ പാർന്നുണ്ടോ. അപ്പം നമുക്ക് എന്തായാലും തിരിച്ചിറങ്ങാം. എന്താ ഉണ്ണിച്ചേട്ടായുണ്ട്, വർഷേച്ചിയുണ്ട്, സബിഞ്ചേട്ടായുണ്ട്. നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാനിത് അതെ എൻ്റെ കൂടെ അമ്മച്ചിയൊക്കെ നടന്നു വരുന്നുണ്ട് ഇറങ്ങാൻ.
അധികം പ്രായമായവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കയറാൻ കുറച്ച് പാടായിരിക്കേ. എനിക്ക് കാലുവല്ലം ഉള്ളതുകൊണ്ട് ഇരുന്ന് കയറി ഒക്കെയാണ് ഞാൻ കയറിയത്. പക്ഷേ ഇറങ്ങാൻ നല്ല സുഖമാണ്. ഇതേ വർഷേച്ചിൻ്റെ കുഞ്ഞാവുണ്ട്. അവളുടെ പേര് അലേഹ എന്നാണ്. അപ്പൊ ഇതേ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാണ്. അപ്പൊ കുറച്ച് വീഡിയോ എടുക്കും കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ മുകളിലേക്ക് ഒരു വഴി കണ്ടപ്പോ വെറുതെ കേറി നോക്കുക കേട്ടോ. നമ്മള് എവിടെ എത്തും എങ്ങനെ എത്തുന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും കയറാം കേട്ടോ. ഇതേ ചെടീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണം. ഇതേ ഇപ്പൊ ഞാൻ കേറിക്കൊണ്ടിരിക്കാണ്. എന്റെ പുറകെ അപ്പോ കുഞ്ചേച്ചി കേറി വരുന്നുണ്ട് ഗൈസ്. കുഞ്ചേച്ചി കേറി വന്നു ഗൈസ്. ഇനിയിപ്പോ അതാ ഉണ്ണിച്ചേട്ടനൊക്കെ ഞങ്ങൾ കാറ്റ് കൊടുക്കാണ് ഗൈസ്. ഗൈസ് ഇവിടെ കേറിയാലും നല്ല കാറ്റ് തന്നെയാ കേട്ടോ. ഇതേ കുറച്ചുകൂടെ അങ്ങോട്ട് കയറാനുണ്ട്. വഴിയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും കേറി നോക്കാം. ഇതേ ഇവിടെ പിടിച്ചു കയറാൻ കുറെ പാറയൊക്കെ ഉണ്ട് ഗൈസ്. നല്ല സുഖം. ഇതേ ഉണ്ണിച്ചേട്ടയ്ക്ക് ഞാൻ കാറ്റ് കൊടുക്കാണ് ഗൈസ്. കണ്ടോ അവരവിടെ ഉണ്ട്. അവരും അവരിങ്ങോട്ട് കയറി വരുന്നുണ്ട് ഗൈസ്. ഇവിടെ കയറാൻ കുറച്ച് പാടായിരുന്നു. ഞാൻ കയറി. അതെ കുഞ്ചേച്ചി അപ്പുറം പോയി കേട്ടോ. എന്റെ കുപ്പായൊക്കെ പൊന്തിണ്ട് ഗൈസ്. ഇതാണ് നമ്മള് കയറാൻ ഉദ്ദേശിച്ച സ്ഥലം. അവിടെ മുതുമല വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങൾ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ മല ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടും ആ ഗോപുരത്തിന്റെ അവിടെ നിന്നാട്ടോ നമ്മൾ ഇറങ്ങി വന്നത്.